തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും അയോധ്യയിലേക്ക് എത്തുകയാണ്. അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാമക്ഷേത്ര ദർശനത്തിന് ശേഷം റോഡ് ഷോയും ഉണ്ടാകും. പ്രാൺപ്രതിഷ്ഠയ്ക്ക് ശേഷം മോദിയുടെ ആദ്യ അയോധ്യ സന്ദർശനമാണ് ഇന്നത്തേത്. വാരണാസിയിൽ നിന്നാണ് ഇത്തവണയും പ്രധാനമന്ത്രി ജനവിധി തേടുന്നത്. 14-ാം തീയതി ആണ് വാരണാസിയിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇതിന് മുന്നോടിയായി 13-ന് മണ്ഡലത്തിൽ കൂറ്റൻ റോഡ് ഷോ നടത്തുന്നുണ്ട്. ജൂൺ 1-നാണ് വാരണാസി ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. തുടർച്ചയായി 3-ാം തവണയാണ് മോദി വാരണാസിയിൽ നിന്ന് ജനവിധി തേടുന്നത്. അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ആണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാകുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽഗാന്ധിയും ആന്ധ്ര തെലങ്കാന മേഖലകളിൽ ആണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉള്ളത്. 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 3-ാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത്. 3-ാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. 12 സംസ്ഥാനങ്ങളിലെ 94 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ സൂറത്ത് മണ്ഡലത്തിൽ നേരത്തെ തന്നെ എതിർ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിച്ചതിനെ തുടർന്ന് ഇവിടെ BJP സ്ഥാനാർത്ഥി ഔദ്യോഗികമായി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അസമിലെ 4 സീറ്റുകളും ബീഹാറിലെ 5 സീറ്റുകളും ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളും ഗോവയിലെ 2 സീറ്റുകളും ആണ് വോട്ടെടുപ്പിൽ പൂർത്തിയാകുന്നത്. കർണാടകയിലെ 14 സീറ്റുകളിലേക്കും മധ്യപ്രദേശിലെ 8 സീറ്റുകളിലേക്കുമുള്ള വോട്ടെടുപ്പും നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ 11 സീറ്റുകളും ഉത്തർപ്രദേശിലെ 10 സീറ്റുകളും പശ്ചിമബംഗാളിലെ 4 സീറ്റുകളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായാണ് വോട്ടെടുപ്പ് രേഖപ്പെടുത്തുന്നത്. ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയുവിലെ 2 സീറ്റുകളും ജമ്മു കാശ്മീരിലെ 1 സീറ്റിലും 3-ാം ഘട്ടമായി ജനവിധി എഴുതുകയും ചെയ്യും. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലേ, ആദിർ രഞ്ജൻ ചൗധരി അടക്കമുള്ള നേതാക്കൾ 3-ാം ഘട്ടത്തിൽ ആണ് ജനവിധി തേടുന്നത്.